സ്നേഹഗീതങ്ങളായി പെയ്തിറങ്ങുന്ന ഈ സുന്ദര സന്ധ്യയിലേക്ക് നീ അല്ലെങ്കിൽ മറ്റാരാണ് സഖിയുടെ ഓഡിയോ പ്രകാശന ചടങ്ങിലേക്ക് ഏവർക്കും ഹാർദമായ സ്വാഗതം. കലാരംഗത്തും വിപണിയിലുമുണ്ടായ കടുത്ത പ്രതിസന്ധികളിൽ പോലും ഈസ്റ്റ് കോസ്റ്റ് നിലനിന്നത് ആസ്വാദകരുടെ ഹൃദയ സമർപ്പണം കൊണ്ടായിരുന്നു. കാലാനുസൃതമായ മാറ്റങ്ങൾക്ക് കണ്ണാടി പിടിക്കുവാൻ കരുത്തുറ്റ ഒരു നേതൃത്വം എന്നും ഈസ്റ്റ് കോസ്റ്റിനുള്ളത് തന്നെയാണ് അതിൻ്റെ വിജയം. നവമാധ്യമ സംസ്കാരത്തിൻ്റെ വേഗതയ്ക്കൊപ്പം നീങ്ങുവാനും സോഷ്യൽ നെറ്റ്വർക്കുകളിലൂടെ പതിനായിരങ്ങളെ ഈസ്റ്റ് കോസ്റ്റ് കുടുംബത്തിൻ്റെ കുടക്കീഴിൽ കൊണ്ടുവരാൻ കഴിഞ്ഞതും അതുകൊണ്ടാണ്. മാത്രമല്ല, ഇന്ന് ഈസ്റ്റ് കോസ്റ്റിൻ്റെ സംഗീത മാധ്യമ വിഭാഗങ്ങളിൽ പ്രവർത്തിക്കുന്ന ഒട്ടുമിക്കവരും ഈയൊരു സൗഹൃദ കൂട്ടായ്മയിലൂടെ ഞങ്ങൾ കണ്ടെത്തിയവരാണ്. നാളെയുടെ പ്രതീക്ഷയും കാലഘട്ടത്തിൻ്റെ ആവശ്യവുമായ നവമാധ്യമങ്ങളിൽ നിന്നും ഈസ്റ്റ് കോസ്റ്റ് പുതിയ പ്രതിഭകളെ കണ്ടെത്തി അവർക്ക് സംഗീത മേഖലയിലേക്ക് മുൻപും വഴിയൊരുക്കിയിട്ടുണ്ട്. ഫേസ്ബുക്കിൽ നിന്ന് കണ്ടെത്തിയ ഗാനരചയിതാക്കളും സംഗീത സംവിധായകരും ഗായകരും ഉൾപ്പെടെ 30-ലധികം പുതിയ പ്രതിഭകളെ ഉൾപ്പെടുത്തി കഴിഞ്ഞ വർഷം ഏകദേശം ഇതേ സമയത്തായിരുന്നു ഈസ്റ്റ് കോസ്റ്റ് നിന്നെ വായിക്കുവാൻ എന്ന പേരിൽ 12 പ്രണയഗാനങ്ങൾ ആസ്വാദക ലോകത്തിലേക്ക് എത്തിച്ചത്. ഇന്ന് പ്രകാശിപ്പിക്കുവാൻ പോകുന്ന നീ അല്ലെങ്കിൽ മറ്റാരാണ് സഖിയിലൂടെയും നവമാധ്യമങ്ങളിൽ നിന്ന് കണ്ടെത്തിയ 6 ഗാനരചയിതാക്കളെയാണ് ഞങ്ങൾ അഭിമാന പുരസ്സരം
സംഗീത ലോകത്തിന് പരിചയപ്പെടുത്തുന്നത്. അതും മലയാളിയുടെ പ്രിയപ്പെട്ട ഗസൽനാഥം ഉമ്പായിലൂടെ. ഔപചാരിക ചടങ്ങുകൾ ആരംഭിക്കുകയാണ്. വിശിഷ്ടാതിഥികളെ വേദിയിലേക്ക് ആദരപൂർവ്വം ക്ഷണിക്കുന്നു. ഈ ചടങ്ങിൽ അധ്യക്ഷത വഹിക്കുന്ന ബഹുമാനപ്പെട്ട മുൻ എം പി ശ്രീ പീതാംബരക്കുറുപ്പ്, ബഹുമാനപ്പെട്ട സ്പീക്കർ ശ്രീ ജി കാർത്തികേയൻ, ബഹുമാനപ്പെട്ട മേയർ അഡ്വക്കേറ്റ് കെ ചന്ദ്രിക, സംവിധായകനും മാക്ടയുടെ അധ്യക്ഷനുമായ ശ്രീ ജി എസ് വിജയൻ, ഭാരത് ഭവൻ്റെ മെമ്പർ സെക്രട്ടറി ശ്രീ സതീഷ് ബാബു പയ്യന്നൂർ, ശാന്തിഗിരി ആശ്രമത്തിൻ്റെ മഠാധിപതി ഗുരുരത്നം ജ്ഞാന തപസ്വി, പ്രിയപ്പെട്ട ഗസൽ ഗായകൻ ശ്രീ ഉമ്പായ്, ഈസ്റ്റ് കോസ്റ്റിൻ്റെ സാരഥി ശ്രീ വിജയൻ ഈസ്റ്റ് കോസ്റ്റ് എന്നിവർ ദയവായി വേദിയിലേക്ക് വരണം എന്ന് അഭ്യർത്ഥിക്കുന്നു. ഇനിയും ഈ വേദിയിൽ തന്നെ സാന്നിധ്യമുണ്ടാകണമെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്ന ഒത്തിരി വ്യക്തിത്വങ്ങൾ ഈ വേദിയിൽ, ഈ സദസ്സിൽ നമ്മളോടൊപ്പമുണ്ട്. സ്ഥലപരിമിതി മൂലം അവരെ വേദിയിൽ ഉൾപ്പെടുത്താൻ കഴിയില്ലെങ്കിലും അവരുടെ സാന്നിധ്യം, അവരുടെ പേര് ഇവിടെ പരാമർശിച്ച് പോവുകയാണ്. ഇവിടെ സന്നിഹിതരായിരിക്കുന്ന ഏവർക്കും ഔപചാരികമായി സ്വാഗതം ആശംസിക്കുന്നതിനായി ഈസ്റ്റ് കോസ്റ്റ് കുടുംബത്തെ പ്രതിനിധീകരിച്ചുകൊണ്ട് ശ്രീ അച്ഛൻകോവിൽ അജിത്തിനെ സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. ലോകമെമ്പാടുമുള്ള മലയാളി സമൂഹം തിരുവോണത്തെ വരവേൽക്കുന്ന ഉത്സവ അന്തരീക്ഷത്തിൽ ഈസ്റ്റ് കോസ്റ്റ് ഓഡിയോ എൻ്റർടൈൻമെൻറ്റ്സ് മലയാള സംഗീത സാഹിത്യ തറവാടിൻ്റെ തിരുമുറ്റത്ത് അഭിമാനപൂർവ്വം കാഴ്ചവെക്കുന്ന പൊന്നോണക്കാഴ്ചയായ നീ അല്ലെങ്കിൽ മറ്റാരാണ് സഖി എന്ന ഓഡിയോ ആൽബത്തിൻ്റെ പ്രകാശന ചടങ്ങുകൾ സമാരംഭിക്കുകയാണ്. ധന്യമായ ഈ ചടങ്ങിൽ അധ്യക്ഷത വഹിക്കുന്നത് നമുക്കേവർക്കും സുപരിചിതനും പ്രിയങ്കരനുമായ ശ്രീ എൻ പീതാംബരക്കുറുപ്പ് എക്സ് എം പി അവർകളാണ്. ബഹുമാന്യനായ ശ്രീ എൻ പീതാംബരക്കുറുപ്പ് അവർകളെ, സർ അങ്ങയെ വളരെ ആദരപൂർവ്വം ഈ ചടങ്ങിൻ്റെ അധ്യക്ഷ പദവിയിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുന്നു. ഈ ചടങ്ങ് ഉദ്ഘാടനം ചെയ്യുന്നതും മലയാളത്തിൻ്റെ ഏറ്റവും പ്രിയങ്കരമായ ഈ ഗസൽ ആൽബം പ്രകാശനം ചെയ്യുന്നതും മലയാളിക്ക് സമർപ്പിക്കുന്നതും നമ്മുടെ ഏവരുടെയും ആരാധ്യനായ ആദരണീയനായ കേരള നിയമസഭയുടെ സ്പീക്കർ ശ്രീ ജി കാർത്തികേയൻ സാർ അവർകളാണ്. ബഹുമാന്യനായ ആദരണീയനായ നിയമസഭാ സ്പീക്കർ ശ്രീ ജി കാർത്തികേയൻ സാർ അങ്ങയെ വളരെ ആദരപൂർവ്വം അഭിമാനപൂർവ്വം ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. തിരുവനന്തപുരത്തെ നഗരസഭാ ഭരണത്തിന് ചടുലവും ചലനാത്മകവുമായ നേതൃത്വം നൽകുന്ന നമ്മുടെ സമാദരണീയയായ സമാരാധ്യയായ മേയർ അഡ്വക്കേറ്റ് ശ്രീമതി കെ ചന്ദ്രിക അവരെ അങ്ങേ വളരെ ആദരപൂർവ്വം ബഹുമാനപൂർവ്വം ഈ ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഔപചാരികതകൾക്കപ്പുറത്ത് ഈ ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് നമ്മുടെ പ്രസ്ഥാനത്തിൻ്റെ നാഥൻ, ഈസ്റ്റ് കോസ്റ്റ് പ്രസ്ഥാനത്ത് നയിക്കുന്ന ശ്രീ വിജയൻ ഈസ്റ്റ് കോസ്റ്റ് എന്ന ഈസ്റ്റ് കോസ്റ്റ് വിജയൻ സാറിനെ. കലയെയും സംഗീതത്തോടുമുള്ള സ്നേഹം കൊണ്ട് മാത്രം, മറ്റെല്ലാം മറന്ന് ഈ പ്രസ്ഥാനങ്ങളുടെ പിന്നിൽ നിൽക്കുന്ന, നമുക്ക് എല്ലാവർക്കും ഊർജ്ജവും ശക്തിയും ചൈതന്യവും പകരുന്ന ബഹുമാന്യനായ ശ്രീ വിജയൻ ഈസ്റ്റ് കോസ്റ്റ് സാർ അങ്ങേ ആദരപൂർവ്വം ഞാൻ സ്വാഗതം ചെയ്യുന്നു. വളരെ അഭിമാനത്തോടുകൂടി സന്തോഷത്തോടുകൂടി സ്വാഗതം ചെയ്യുവാനുള്ള അവസരമുണ്ടായത് ജീവിത പുണ്യം എന്ന് കരുതുന്നു വിശ്വമലയാളത്തിൻ്റെ ഗസൽ ശബ്ദം. നമുക്കേവർക്കും ആരാധ്യനായ മലയാളിയുടെ അഭിമാനമായ ശ്രീ ഉമ്പായി സാർ, വളരെ ആദരപൂർവ്വം, വളരെ ബഹുമാനപൂർവ്വം, ഭക്തിപൂർവ്വം അങ്ങേ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. മാക്ടയുടെ പ്രസിഡൻറ്റും പ്രശസ്തനായ മലയാള സിനിമാ സംവിധായകനുമായ നമുക്ക് ഏവർക്കും പ്രിയങ്കരനായ ശ്രീ ജി എസ് വിജയൻ അവരെ അങ്ങേ ഞാൻ വളരെ ആദരപൂർവ്വം ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ശ്രീ സതീഷ് ബാബു പയ്യന്നൂർ, കേരള സർക്കാരിൻ്റെ സാംസ്കാരിക വകുപ്പിൻ്റെ ചുമതലയിലുള്ള ഭാരത് ഭവൻ്റെ മെമ്പർ സെക്രട്ടറി കൂടിയായ വളരെ പ്രശസ്തനായ എഴുത്തുകാരൻ, കേരള സാഹിത്യ അക്കാദമിയുടെ അവാർഡ് ജേതാവ്, അദ്ദേഹത്തെ വളരെ ആദരപൂർവ്വം ബഹുമാനപൂർവ്വം ഈ വേദിയിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുന്നു. ഈ ചടങ്ങ് വിജയകരമാക്കുവാൻ ഇവിടെ എത്തിച്ചേർന്ന തിരുവനന്തപുരം നഗരവാസികളായ കലാസ്നേഹികൾ, സംഗീതപ്രേമികൾ, കഴിഞ്ഞ കുറേ ദിവസങ്ങളായി ഈ പ്രവർത്തനങ്ങളുടെ വിജയത്തിന്, ഈസ്റ്റ് കോസ്റ്റ് ഗ്രൂപ്പിൻ്റെ വിജയത്തിന്, ഇതിൻ്റെ പത്രത്തിൻ്റെതായാലും ശരി മറ്റ് ഡിപ്പാർട്ട്മെൻറ്റുകളായാലും വിജയത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന ഈസ്റ്റ് കോസ്റ്റ് കുടുംബത്തിൻ്റെ മനസ്സും മസ്തിഷ്കവുമായ ഈസ്റ്റ് കോസ്റ്റ് കുടുംബത്തിലെ ജീവനക്കാർ, ഇതിൻ്റെ പിന്നണിയിൽ നിൽക്കുന്ന പ്രവർത്തകർ, ഇവിടെ ഈ ഇത് റിപ്പോർട്ട് ചെയ്യാൻ വന്നിരിക്കുന്ന മാധ്യമപ്രവർത്തകർ, എല്ലാവർക്കും ഈ വേദിയിലേക്ക് വളരെ ഹൃദ്യമായി സ്വാഗതം ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്. ഈ ചടങ്ങിന് അധ്യക്ഷത വഹിക്കുന്നത് ബഹുമാനപ്പെട്ട മുൻ എം പി ശ്രീ പീതാംബരക്കുറുപ്പ് അവരാണ്. അധ്യക്ഷ പ്രസംഗത്തിനായി അദ്ദേഹത്തെ ഏറെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. ഈ സദസ്സിൽ തന്നെ സമൃദ്ധമായ ഒരു സാഹിത്യ സാംസ്കാരിക സംഗീത തലങ്ങളുടെ പ്രശസ്ത വ്യക്തികളുണ്ട്. അവരെയെല്ലാം സ്വാഗത പ്രസംഗത്തിൽ അജിത്ത് പറഞ്ഞതുപോലെ മനസ്സാ നമിച്ചുകൊണ്ടാണ് ഞാൻ തുടങ്ങുന്നത്. ഇത് 1% പോലും എൻ്റെ പ്രസംഗവേദിയല്ല എന്ന് ഞാൻ ആദ്യമേ തിരിച്ചറിയുകയാണ്. സംഗീതം
ഉണർത്താത്ത സങ്കൽപ്പങ്ങൾ ലോകത്തിന്നുവരെ ഉണ്ടായിട്ടില്ല. ഇവിടെ ഉമ്പായി ഒരു പേമാരി ചൊരിയിക്കുവാൻ വന്നിരിക്കുകയാണ്. രാഗ സുധാരവം കൊണ്ട് സംഗീത മൃദുലമായ ഒരു അന്തരീക്ഷ പരിവേഷണത്തിൽ തന്നെയാണ് വാസ്തവത്തിൽ അദ്ദേഹം വന്നിരിക്കുന്നത്. ഒരു കാലത്ത് രോഗശാന്തിക്ക് സംഗീതത്തെ ഉപയോഗിച്ചു, സാന്ത്വനത്തിന് സംഗീതത്തെ ഉപയോഗിച്ചു, മനുഷ്യവീര്യത്തെ ഉണർത്തിയെടുക്കുന്ന സമര ജ്വരം പ്രവഹിപ്പിക്കുവാൻ സംഗീതത്തെ ഉപയോഗിച്ചു. സംഗീതത്തിൽ നിരവധി രാഗങ്ങളുണ്ട്, സ്വരങ്ങളുണ്ട്, നിരവധി സമ്പ്രദായങ്ങളുണ്ട്, നിരവധി ഘടകങ്ങൾ ഉണ്ട്. അതൊക്കെ ആവിഷ്കരിക്കാൻ കഴിയുന്നവരാണ് ഇനി നിങ്ങളോട് പ്രസംഗിക്കാനിരിക്കുന്നവരും ഇവിടെ ഇരിക്കുന്ന ശ്രോതാക്കളിൽ നല്ലൊരു ശതമാനവും. രചന അത്യപൂർവമായ ഒരു സിദ്ധിയാണ്, ഒരു സാധക ഫലം ആണ്. സംഗീതം രാഗങ്ങൾ കൊണ്ട് പുഷ്ടമാണ്, ധ്വനികൾ കൊണ്ട് പുഷ്ടമാണ്. അതിൻ്റെ കൃത്യനിർവഹണത്തിൽ ആ മഹാശൈലിക്കുള്ള, ആ മഹാ സംവിധാനത്തിനുള്ള ശേഷി അനവദ്യമാണ്, അത്യസാധാരണമാണ്. അത് ഹൃദയാവർജകമായ മഹിമകൾ നമുക്ക് പകർന്നു തരുന്ന ഒരു വിശുദ്ധമായ സമ്പ്രദായം ആണ്. സംഗീതത്തെ വെല്ലാൻ കഴിയുന്ന ഒരു സാംസ്കാരിക ശാഖ, നമ്മെ വളരെ വേഗം ഇളക്കി മറിക്കാൻ കഴിയുന്ന മറ്റൊരു സാഹിത്യശാഖ ഇനിയും നാം കണ്ടെത്തേണ്ടതുണ്ട്. സംഗീതം എന്നത് ഒരു പഠനവും ഗ്രഹിച്ചിട്ടില്ലാത്ത, ഒരു തരത്തിലുള്ള വിദ്യാഭ്യാസവും ആർജിച്ചിട്ടില്ലാത്ത ആളുകളുടെ ഉള്ളിലൂടെ പോലും ഒഴുകി വരുന്ന ഒന്നാണ്. അങ്ങനെ ലോകത്തെ മുഴുവൻ ആഹ്ലാദിപ്പിക്കാൻ കഴിയുന്ന ഒരു സംഗീത മേഖലയാണ് ഗസൽ. ഗസൽ സംഗീതം ഇനിയും അനവധി ഗവേഷണങ്ങൾ അർഹിക്കുന്ന ഒരു വലിയ സംഗീത മേഖലയാണ്. ആ മേഖലയിൽ അത്യസാധാരണമായ മികവ് കരസ്ഥമാക്കാൻ സാധിച്ച ശ്രീ ഉമ്പായി ഇന്ന് ഈസ്റ്റ് കോസ്റ്റ് വിജയൻ അവർകൾ രചിച്ച, അദ്ദേഹത്തെ പറ്റി ദീർഘമായ ബന്ധങ്ങൾ ഉള്ളതുകൊണ്ട് അദ്ദേഹത്തെ ഇവിടെ ഞാൻ ആവിഷ്കരിക്കാൻ ശ്രമിച്ചുകൂടും. മാത്രമല്ല എന്നോട് ഇന്ന് ഫോൺ ചെയ്ത് സംസാരിക്കുമ്പോഴും അദ്ദേഹം പറഞ്ഞത് എന്നെ ഒഴിച്ചുള്ളവരെ പറ്റിയേ സംസാരിക്കാവൂ എന്നാണ്. അത് അദ്ദേഹത്തിൻ്റെ ഒരു വിനയം കൊണ്ടാണ്. ഈ മേഖലയിൽ കടന്നു വന്ന് ആധിപത്യം സ്ഥാപിക്കാൻ സാധിച്ചിട്ടുള്ള ഒരു ഗാനരചയിതാവ്, സംഗീത ഗാനരചയിതാവ് കൂടിയാണ് ശ്രീ ഈസ്റ്റ് കോസ്റ്റ് വിജയൻ. അദ്ദേഹം ഇതുവഴി ഈ മേഖലയിലൂടെ ഒരു സമ്പാദ്യം അദ്ദേഹത്തിൻ്റെ ലക്ഷ്യമല്ല. ഇങ്ങനെയുള്ളവർ രംഗത്ത് വരുമ്പോഴാണ് പല ആളുകൾക്കും പ്രോത്സാഹനം ലഭിക്കുന്നത്. വളരെ വളരെ പ്രാഗൽഭ്യം തെളിയിച്ചിട്ടുള്ള, ഞങ്ങളുടെയൊക്കെ അഭിനന്ദനങ്ങൾക്ക് എത്രയോ മുകളിൽ നിൽക്കുന്ന ശ്രീ ഉമ്പായിയെപ്പോലെയുള്ളവരുടെ ഗസൽ സംഗീത ആലാപനം കൂടി നിങ്ങൾക്ക് ഇന്ന് കേൾക്കാൻ സാധിക്കും. അതോടൊപ്പം നിരവധി പുതിയ രചയിതാക്കളുടെ കൃതികൾ കൂടി ഇന്നിവിടെ ആലപിക്കപ്പെടുന്നുണ്ട്. അവരെയുമൊക്കെ അഭിനന്ദിക്കുന്നു, എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. ഭാവുകങ്ങളോടെ നമസ്കാരം. ജയ് ഹിന്ദ്. ഭദ്രദീപം കൊളുത്തി ചടങ്ങിന് തുടക്കം കുറിക്കുന്നതിനും നീ അല്ലെങ്കിൽ മറ്റാരാണ് സഖി എന്ന ആൽബത്തിൻ്റെ ഓഡിയോ ലോഞ്ച് നിർവഹിക്കുന്നതിനുമായി ബഹുമാനപ്പെട്ട സ്പീക്കർ ശ്രീ ജി കാർത്തികേയൻ അവരെ സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. നീ അല്ലെങ്കിൽ മറ്റാരാണ് സഖിയുടെ പ്രകാശനമാണ് നീ. ബഹുമാനപ്പെട്ട സ്പീക്കർ ബഹുമാനപ്പെട്ട മേയർക്ക് സിഡിയുടെ ആദ്യ പതിപ്പ് നൽകി പ്രകാശിപ്പിക്കുന്നു. ഈ ഒരു അവസരത്തിൽ നീ അല്ലെങ്കിൽ മറ്റാരാണ് സഖിയിലെ 12 ഗാനങ്ങൾക്കും പിന്നിൽ പ്രവർത്തിച്ച ഗാനരചയിതാക്കളും ഈ വേദിയിലേക്ക് വരണം എന്ന് അഭ്യർത്ഥിക്കുന്നു. നീ അല്ലെങ്കിൽ മറ്റാരാണ് സഖി സ്പീക്കർ ബഹുമാനപ്പെട്ട സ്പീക്കർ ബഹുമാനപ്പെട്ട മേയർക്ക് നൽകി പ്രകാശിപ്പിക്കുന്നു. സദസ്സിനെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുന്നതിനായി ബഹുമാനപ്പെട്ട സ്പീക്കർ ശ്രീ ജി കാർത്തികേയൻ അവരെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു.
അഭിമന്യരെ ഗുരുജനങ്ങളെ, എല്ലാം ഒരു നിമിഷം മാത്രം. ഈ സന്ദർഭത്തിൽ ദീർഘമായ ഒരു പ്രസംഗം അനൗചിത്യമാണ് എന്നെനിക്കറിയാം. പറയേണ്ട കാര്യങ്ങളെല്ലാം ഇവിടെ ഞാൻ ബഹുമാനപ്പെട്ട കുറുപ്പിയേട്ടൻ പറഞ്ഞു. എങ്കിലും ഇത്തരം സന്ദർഭങ്ങളിൽ എന്തെങ്കിലും പറയുന്നത് നല്ലതാണെന്ന് തോന്നാറുണ്ട്. പക്ഷേ ഇവിടെ നിന്ന് ഞാൻ മുതിരുന്നില്ല. ബഹുമാനപ്പെട്ട മുംബൈയുടെ നേതൃത്വത്തിൽ ഇവിടെ നടക്കുന്ന ഈ സംഭവം, ഇത് പരിപാടിക്ക് എല്ലാവിധ വിജയങ്ങളും നേടുന്നതിന് മാത്രമേ ഞാൻ ഈ സന്ദർഭത്തിൽ വിനിയോഗിക്കുന്നുള്ളൂ. എന്നെ ഈ ചടങ്ങിന് ക്ഷണിച്ചതിന് സംഘാടകരോട് എനിക്കുള്ള നന്ദി, കൃതാർത്ഥത ഞാൻ രേഖപ്പെടുത്തുന്നു. ഔപചാരികമായ ഈ കർമ്മ നിർവഹിച്ചതായി നിങ്ങളെ അറിയിക്കുന്നു. നന്ദി, നമസ്കാരം. സദസ്സിനെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുന്നതിനായി ബഹുമാനപ്പെട്ട മേയർ അഡ്വക്കേറ്റ് കെ ചന്ദ്രികയെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. സംഗീതം ഇഷ്ടപ്പെടാത്ത ആരും തന്നെ ലോകത്തിലുണ്ടാവില്ല. ഒരു പടുപാട്ടൊന്നും പാടാത്ത കഴുതയുണ്ടോ എന്നാണൊരു ചോദ്യം. എത്ര പാടാനറിയാം മേലാത്തവരും ഒരു മൂളിപ്പാട്ടെങ്കിലും പാടാതിരിക്കത്തില്ല എന്ന് നമുക്ക് നന്നായിട്ടറിയാം. അതുകൊണ്ട് തന്നെ സംഗീതത്തിന് അത്രത്തോളം പ്രാധാന്യമുണ്ട്. കുറിപ്പേട്ടൻ പറഞ്ഞതുപോലെ ഏതെല്ലാം ശാഖകളിൽ സംഗീതമുണ്ടായിട്ടുണ്ട്. വിപ്ലവ ഗാനങ്ങൾ കേൾക്കുമ്പോൾ വീര്യം തുടിക്കുന്ന മനസ്സുമായി നിൽക്കുന്ന അവസരങ്ങൾ, ബലികുടീരങ്ങളെ എന്ന് കേൾക്കുമ്പോൾ ത്രസിക്കാത്ത മനസ്സില്ല. അതുപോലെ തന്നെ ഈ വർണ്ണസുരഭിയം ഭൂമിയിലല്ലാതെ കാമുക ഹൃദയങ്ങളുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ തരളിതമാകാത്ത മനസ്സില്ല. പാടാത്ത വീണയും പാടും എന്ന് പറയുമ്പോൾ പാടാൻ മോഹിക്കാത്തവരില്ല. അങ്ങനെ എത്രയോ മനോഹരമായ പാട്ടുകൾ നമ്മളുടെ മനസ്സിനെ സന്തോഷിപ്പിച്ചിട്ടുണ്ട് എന്ന് നമുക്ക് നന്നായിട്ടറിയാം. അതുകൊണ്ട് തന്നെ സംഗീതമെന്ന് പറയുന്നത് സാഗരമാണ്. ഈസ്റ്റ് കോസ്റ്റ് എന്ന് കേട്ടാൽ അതിൻ്റെ ഇപ്പുറത്ത് വിജയനുണ്ട് എന്ന് നമുക്കറിയാം. അത്രത്തോളം ഈസ്റ്റ് കോസ്റ്റുമായി ബന്ധപ്പെട്ടാണ് ആ പേര് നിൽക്കുന്നത്. എല്ലാത്തിലും വിജയം കൊയ്യുന്ന, എന്ത് തൊട്ടാലും പൊന്നാക്കുന്ന ഒരു അനിതര സാധാരണമായ വ്യക്തിത്വം തീർച്ചയായിട്ടും അദ്ദേഹത്തിൻ്റെ ഈ CD നീ അല്ലെങ്കിൽ മറ്റാരാണു സഖി എന്ന് തുടങ്ങുന്ന ഈ ഗസൽ എല്ലാവരുടെയും, പ്രത്യേകിച്ചും മലയാളി മനസ്സിൽ ചേക്കേറട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. നന്ദി, നമസ്കാരം. ആശംസകൾ അർപ്പിക്കുന്നതിനായി ശാന്തിഗിരി ആശ്രമത്തിൻ്റെ മഠാധിപതി ഗുരുരത്നം ജ്ഞാന തപസ്സിയെ സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. ഈ സംരംഭത്തിന് എല്ലാവിധ നന്മകളും പ്രാർത്ഥനകളും നേരുന്നു. നന്ദി, നമസ്കാരം. ആശംസകൾ അർപ്പിക്കുന്നതിനായി സംവിധായകനും മാക്ടയുടെ അധ്യക്ഷനുമായ ശ്രീ GS വിജയനെ സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. ഒരു കലാകാരന്, അത് നടനായാലും എഴുത്തുകാരനായാലും സംവിധായകനായാലും ഗായകനായാലും ഗായികയായാലും, അവരുടെ കഴിവുകൾ നാലുപേരെ അറിയണമെങ്കിൽ, പുറത്ത് കൊണ്ടുവരണമെങ്കിൽ, അതിന് എന്നായാലും അന്നത്തെ പണ്ടായാലും ഇപ്പോഴായാലും അതിനൊരു ഇൻവെസ്റ്റ്മെൻ്റ് ആവശ്യമാണ്. അങ്ങനെ ഒരു കലാകാരനായ ഒരു ഇൻവെസ്റ്റർ ഈസ്റ്റ് ടു വെസ്റ്റ് വിജയൻ, അദ്ദേഹം അടിസ്ഥാനപരമായിട്ട് കലാകാരനാണ്, ഒരു കവിയാണ്, കലയെ നന്നായി ആസ്വദിക്കുന്ന ആളാണ്. എനിക്ക് തോന്നുന്നു മലയാള സിനിമയിൽ അദ്ദേഹത്തോടൊപ്പം സഹകരിക്കാത്ത നടീനടന്മാർ പാട്ടുകാർ വിരളമായിരിക്കും. കുറേ പൈസ കലയ്ക്ക് വേണ്ടി, കലയെ സ്നേഹിച്ചുപോയി എന്നുള്ളൊരു ഒരു കുറ്റത്തിന്, അല്ലെങ്കിൽ കല മനസ്സിലുള്ളത് കൊണ്ട് ഒത്തിരി കാശ് സന്തോഷപൂർവ്വം നഷ്ടപ്പെടുത്തിയ ഒരാളാണ് വിജയേട്ടൻ. അദ്ദേഹത്തിൻ്റെ കഴിഞ്ഞ കാലത്തെ സിനിമകളും സ്റ്റേജ് ഷോകളും അതിനുശേഷം അദ്ദേഹം ഇറക്കിയ മനോഹരങ്ങളായ ഓഡിയോ കാസറ്റുകൾ, അദ്ദേഹത്തിനും അദ്ദേഹത്തിൻ്റെ ഇനിയുള്ള സംരംഭങ്ങൾക്കും ഈശ്വരൻ നന്മ വരുത്തട്ടെ എന്ന് ഞാൻ ഈ പ്രസന്ധിയിൽ ആശംസിക്കുകയാണ്. നന്ദി, നമസ്കാരം. ആശംസകൾ അർപ്പിക്കുന്നതിനായി ഭാരത് ഭവൻ്റെ മെമ്പർ സെക്രട്ടറി ശ്രീ സതീഷ് ബാബു പയ്യന്നൂരിനെ സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. വിജയേട്ടൻ ഏതാണ്ട് 20 വർഷം മുമ്പ് ഞാൻ പരിചയപ്പെടുമ്പോൾ വളരെ പരുക്കനായ ഒരു മനുഷ്യൻ എങ്ങനെയാണ് ഇത്ര പ്രണയത്തിൻ്റെ ശീലുകൾ എഴുതുന്നതെന്ന് ഞാൻ അത്ഭുതപ്പെട്ടിട്ടുണ്ട്. അത് കേരളം അല്ല, മലയാളം അല്ലെങ്കിൽ മലയാളികളുള്ള ഏത് ലോകത്തും മലയാളിയെ, നേരത്തെ വിജയൻ പറഞ്ഞതുപോലെ പ്രണയത്തിൻ്റെ
നിത്യ നിതാന്ത ശാന്തതയിലേക്കും സൗമ്യതയിലേക്കും കൊണ്ടുപോയ എടുത്തുയർത്തിയ മറ്റൊരു എഴുത്തുകാരൻ ഉണ്ടായിട്ടില്ല എന്ന് എൻ്റെ എഴുത്തിനെ അല്ലെങ്കിൽ സാഹിത്യത്തെ സാക്ഷ്യപ്പെടുത്തി ഞാൻ പറയും. വിജയേട്ടനെ ഒരിക്കലും സാഹിത്യകാരൻ്റെ ഒരു തട്ടകത്തിൽ അല്ലെങ്കിൽ സാഹിത്യ മേഖലയിൽ ആരും കണ്ടിട്ടില്ല എന്നെനിക്കറിയാം. ഇന്നും മനസ്സിൻ്റെ ഉള്ളിൽ, അതായത് പരിചയപ്പെട്ട 20 വർഷത്തെ സാക്ഷി നിർത്തി എനിക്ക് പറയാൻ പറ്റും, മനസ്സിൻ്റെ ഉള്ളിൽ അദ്ദേഹം ഏറ്റവും നിഷ്കളങ്കനായ ഒരു പ്രണയിയാണ്. അത് തന്നെയാണ് അദ്ദേഹത്തിന് തുടരെ തുടരെ ഇത്തരം ആൽബങ്ങൾ മലയാളിക്ക് സമ്മാനിക്കാൻ ഇടവരുത്തുന്നത്. മലയാളിയെ നിത്യമായ പ്രണയത്തിലേക്ക് ആഴ്ത്താൻ, നിത്യമായ സൗഹൃദങ്ങളിലേക്ക് ആഴ്ത്താൻ, സ്നേഹത്തിൻ്റെ മരങ്ങളിലേക്കും പൂക്കാലങ്ങളിലേക്കും കൊണ്ടുപോകാൻ ഈ ഓണക്കാലത്ത് ഈ ആൽബത്തിന് സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. നന്ദി. പ്രിയപ്പെട്ട ഉമ്പായിയുടെ ഗസൽ കേൾക്കാനാണ് ഈ ഒരു സദസ്സ് ഇവിടെ ആകാംക്ഷയോടെ കാത്തിരിക്കുന്നതെന്നറിയാം. അതിനു മുൻപായി അദ്ദേഹത്തിൻ്റെ വാക്കുകൾ നമുക്ക് കേൾക്കാം. സംസാരിക്കുന്നതിനായി അദ്ദേഹത്തെ സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. സാധാരണയായി ഇങ്ങനെ സംസാരിച്ചിട്ടൊന്നും ശീലമില്ല. ഹാർമോണിയത്തിൻ്റെ മുമ്പിലിരിക്കുമ്പോഴേ എന്തെങ്കിലുമൊക്കെ വാക്കുകളൊക്കെ വരും. അപ്പം അതുകൊണ്ട് തന്നെ വിജയേട്ടനുമായിട്ടുള്ള എൻ്റെ ഈ ബന്ധം മഹത്തായൊരു സംഗീതശാഖയെ മലയാളികൾക്ക് പരിചയപ്പെടുത്താൻ ഫലപ്രദമായി ഉപയോഗിക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ് ഈ സന്ദർഭത്തിൽ ഞാൻ അനുഭവിക്കുന്നത്. ഏതായാലും നിങ്ങൾ കേൾക്കുക, ആസ്വദിക്കുക. ഈ ശാഖയെ നിലനിർത്താൻ രംഗത്ത് വരുന്ന എല്ലാ കുട്ടികളെയും പ്രോത്സാഹിപ്പിക്കുക. ഈസ്റ്റ് കോസ്റ്റിൻ്റെ കൂടെ സഹകരിച്ച് ആ സംരംഭത്തെ പ്രോത്സാഹിപ്പിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. ബാക്കി കാര്യങ്ങളൊക്കെ ഹാർമോണിയത്തിൻ്റെ മുമ്പിലിരിക്കുമ്പോൾ പറയാം. താങ്ക് യു. വേദിയിൽ മാത്രമല്ല, സദസ്സിലും വളരെ പ്രധാനപ്പെട്ട ഒരുപാട് വ്യക്തികൾ ഇരിപ്പുണ്ട്. എനിക്കൊന്ന് പകുതിയിലധികം നോക്കുകയാണെങ്കിൽ തന്നെ വളരെ പ്രശസ്തരായ കലാകാരന്മാരും സാമൂഹ്യ പ്രവർത്തകരും ഒക്കെയാണ്. അപ്പം അതുകൊണ്ട് കൂടുതൽ പ്രസംഗങ്ങളിലേക്ക് പോകുന്നില്ല. എല്ലാവരും ഈ ഒരു സായാഹ്നം മാറ്റിവെച്ചിരിക്കുന്നത് സംഗീതത്തിന് വേണ്ടിയാണ്, ഗസലിന് വേണ്ടിയാണ്. അപ്പോൾ നമുക്ക് ഇനി അതിലേക്ക് തന്നെ പോകാം. മനോഹരമായ ഈ സായാഹ്നം, നീയല്ലെങ്കിൽ മറ്റാരാണ് സഖി എന്ന ആൽബം ലോഞ്ച് ചെയ്യപ്പെട്ടു. ഇവിടെ വന്ന സമയം മുതൽ ഞാൻ അറിയാതെ എൻ്റെ ഹൃദയത്തിൽ എന്തുകൊണ്ടാണെന്ന് എനിക്കറിയില്ല, ഭക്തിയാണ് ആദ്യം. നമ്മുടെ സംഗീതം ഭക്തിയാണ്, പ്രാർത്ഥനയാണ്. വിജയേട്ടൻ ഞാനും തമ്മിൽ 11 വർഷങ്ങളായി, ഒരു ദശാബ്ദത്തിൽ കൂടുതലായി ആത്മസൗഹൃദം പുലർത്തുകയാണ്. 11-ാമത്തെ ആൽബമാണ് ഇന്നിവിടെ ലോഞ്ച് ചെയ്യപ്പെട്ടത്. എൻ്റെ ഈ യാത്രയിൽ ഞാനും കടുംപിടുത്തക്കാരനാണ്, വിജയേട്ടനും കടുംപിടുത്തക്കാരനാണ്. അതുകൊണ്ട് തന്നെ ഏതാണ്ട് എല്ലാ വിഷയങ്ങളിലും നമ്മൾ വളരെയധികം സമരസപ്പെട്ടു പോകുന്നു. പാടുക സൈകാൾ പാടൂ, ഒ എൻ വി സാറിൻ്റെ കവിതകൾ, പിന്നീട് അങ്ങോട്ട് നന്ദി പ്രിയ സഖി നന്ദി, പിന്നെയും പാടുന്ന സൈകാൾ, പ്രിയേ പ്രണയിനി, വിജയേട്ടൻ്റെ കവിതകളുടെ സമാഹാരം, ഒരു ഒരിക്കൽ നീ പറഞ്ഞു, വ്യത്യസ്തങ്ങളായിട്ടുള്ള അതൊക്കെ ഒരു സ്ക്രിപ്റ്റ് പോലെ സംഭവിച്ചു പോകുന്നു. വിജയേട്ടൻ്റെ വരികളാണ്, പ്രണയാർദ്രമായ വരികളാണ്. അതിന് നേരത്തെ ഇതിനു മുമ്പ് ഇറങ്ങിയ ആൽബങ്ങളിലെല്ലാം തന്നെ മറ്റു പല കവികളിൽ നിന്ന് വ്യത്യസ്തമായ ഒരു വീക്ഷണം പ്രണയത്തോട്. ഒരിക്കൽ നീ പറഞ്ഞു എന്ന ആൽബത്തിൽ നിങ്ങൾ കേട്ട് കാണും. ഇതും അമ്മാതിരി ഒരു ക്രിയേഷനാണ്. മന്ദസമീരന ചാരതണഞ്ഞ മലർമന്ദഹാസമായി എന്നിൽ വിടർന്നു. നീയല്ലെങ്കിൽ മറ്റാരാണ് സഖി, അത് നീയല്ലെങ്കിൽ മറ്റാരാണ് സഖി.
നീയല്ലെങ്കിൽ മറ്റാരാണ് സഖി, അത് നീയല്ലെങ്കിൽ മറ്റാരാണ് സഖി. മന്ദസമീരന ചാരതണഞ്ഞതും മലർ മന്ദഹാസമോ എന്നിൽ വിടർന്നതും മൗനമായി ഹൃത്തടം വാരി പുണർന്നതും മാലേയ സുഗന്ധമായി എന്നിറങ്ങി മറ്റാരാണ് സഖി, അത് നീയല്ലെങ്കിൽ മറ്റാരാണ്. മന്ദസമീരന ചാരതണഞ്ഞതും
മലർ മന്ദഹാസമായി എന്നിൽ വിടർന്നതും മൗനമായി തടം വാരി പുണർന്ന മാലേയ സുഗന്ധമായി എന്നിറങ്ങതും നീ മറ്റാരാണ് സഖി അത് നീ അല്ലെങ്കിൽ മറ്റാരാണ് സഖി നീ അല്ലെങ്കിൽ മറ്റാരാണ് സഖി അത് നീ അല്ലെങ്കിൽ മറ്റാരാണ് സഖി നീ അല്ലെങ്കിൽ മറ്റാരാണ് സഖി ഇതിൽ സന്തോഷ് വർമ്മ, ഇന്നുണ്ടായിട്ടുള്ള ഈ ന്യൂ ജനറേഷൻ മാറ്റം വളരെ നല്ല രീതിയിൽ അദ്ദേഹം എഴുതിയിട്ടുണ്ട്. ന്യൂ ജനറേഷൻ എന്ന് പറഞ്ഞ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ടല്ലോ, അതിനെക്കുറിച്ച് ഞാൻ വിശദീകരിക്കണല്ലോ, നമുക്കെല്ലാം അറിയുന്നതാണ്. അപ്പം അദ്ദേഹത്തിൻ്റെ ഒരാളെ കാണാൻ വേണ്ടി പോയ ഒരു സംഭവമാണ്. കാണാൻ വേണ്ടി പോയപ്പോൾ അദ്ദേഹം ആഗ്രഹിച്ച ഉദ്ദേശിച്ച ആളെ എന്നെ കണ്ടതെന്നാണ് അദ്ദേഹം പറഞ്ഞത്. വളരെ മനോഹരമായി അദ്ദേഹം പ്രതിപാദിച്ചിട്ടുണ്ട്. അത് കേൾക്കാം. ഗ്രാമത്തിലേക്കൊരു യാത്ര ത്തിലേക്കൊരു യാത്ര പോയൂടി തിരിച്ചൊന്നു കൂടി എൻ്റെ ഗ്രാമത്തിലേക്കൊരു യാത്ര പോയ നാടിൻ്റെ സൗന്ദര്യം കണ്ടു വരാ നാടിൻ്റെ സൗന്ദര്യം കണ്ടു വരാ എന്നെ സ്നേഹി നിന്നെയും കണ്ടുവരാ ഒന്ന് കൂടി തിരിച്ചൊന്ന് കൂടി എൻ്റെ ഗ്രാമത്തിലേക്കൊരു യാത്ര പോയ നാടിൻ്റെ സൗന്ദര്യം കണ്ടു വരാ നാടിൻ്റെ സൗന്ദര്യം കണ്ടു വരാ എന്നെ സ്നേഹിച്ച നിന്നെയും കണ്ടു വരാ തിരിച്ചൊന്ന് കൂടി എൻ്റെ ഗ്രാമത്തിലേക്കൊരു യാത്ര പോകും. Thank you.
മുഖച്ഛായ മാറിയ കടവത്ത് കരയിലെ തണലത്ത് പഴയൊരാ തോണി കണ്ടു മുഖച്ഛായ മാറിയ കടവത്ത് കരയിലെ തണലത്ത് പഴയൊരാ തോണി കണ്ടു അനകളെ നോക്കിച്ചു ഒരു യന്ത്ര തോണിയ പുഴയിലൂടൊഴുകുന്ന കാഴ്ച കണ്ണു മണ്ണിട്ട് മൂടിയ പാടത്തിൻ വാറത്ത് മണിമന്ദിരങ്ങൾ മുളച്ചു കണ്ടു മുഖച്ചായ കടവത്ത് കരയിലെ തണലത്ത് പഴയൊരാ തോണി കണ്ടു അലകളെ നോക്കിച്ചു ഒരു യന്ത്ര തോണിയായി പുഴയിലൂടൊഴുകുന്ന കാഴ്ച കണ്ടു മണ്ണിട്ട് മൂടിയ പാടത്തിൻ മാറത്ത് മണിമന്ദിരങ്ങൾ മുളച്ചു കണ്ടു പുതിയൊരു പ്രണയവും മുട്ടിട്ട് നിൽക്കാത്ത നാട്ടിട വഴിയുടെ അഴന് കണ്ടു ഒന്നു കൂടി ഒരിക്കൂടി എൻ്റെ ഗ്രാമത്തിലേക്കൊരു യാത്ര ഒന്നു കൂടി തിരിച്ചൊന്നു കൂടി എൻ്റെ ഗ്രാമത്തിലേക്കൊരു യാത്ര രാവിൽ വന്നു പണ്ടൊക്കെ നമ്മളെ പാടി പഠിപ്പിച്ച പാട്ടുകൾ അവരും മറന്നിരുന്നു കണ്ണീരടക്കിയാണ് മനസ്സിനോടന്നോടി മാറ്റങ്ങൾ ജീവന്റെ ഭാഗമാണ് തുഞ്ചത്ത് നാലഞ്ച് പാതിരാക്കിളികളാറാവിൽ വന്നു പണ്ടൊക്കെ നമ്മളെ പാടി പഠിപ്പിച്ച പാട്ടുകളവരും മറന്നിരുന്നു കണ്ണീരടക്കിയ മനസ്സിനോടന്നോ മാറ്റങ്ങൾ ജീവന്റെ ഭാഗമാണ് കാണുവാൻ നിന്നില്ല നിന്നെ ഞാൻ എനിക്കിഷ്ടം നിന്റെ ആ പണ്ടത്തെ രൂപമാകാം ഒന്നു കൂടി തിരിച്ചൊന്നു കൂടി ഗ്രാമത്തിലേക്കൊരു യാത്ര തിരിച്ചൊന്നു കൂടി എൻ്റെ ഗ്രാമത്തിലേക്കൊരു യാത്ര നാടിൻ്റെ സൗന്ദര്യം കണ്ടു വരാ നാടിൻ്റെ സൗന്ദര്യം കണ്ടു വരാ എന്നെ സ്നേഹിച്ച നിന്നെയും കണ്ടു വരാ ഒന്ന് കൂടി തിരിച്ചൊന്നു കൂടി ഗ്രാമത്തിലേക്കൊരു യാത്ര തിരിച്ചൊന്നു എൻ്റെ ഗ്രാമത്തിലേക്കൊരു
യാത്ര കൊണ്ട പ്രതീപഷ്ടമിച്ചറ മറ്റൊരു തലത്തിൽ പ്രണയത്തിൻ്റെ തീവ്രത അദ്ദേഹത്തിൻ്റെ വരികളിൽ എനിക്ക് ആസ്വദിക്കാൻ സാധിച്ചിട്ടുണ്ട്. ഗസൽ കവിതയാണ്. കവിതയിലൂടെ കവി തൻ്റെ ഭാവങ്ങൾ വിചാരവികാരങ്ങളൊക്കെ പ്രകടിപ്പിക്കുന്നതാണ് ഗസൽ സംവേദനം. ഗസൽ ആലാപനമല്ല, സംവേദനമാണ്. ഈ ജീവിതയാത്രയിൽ നിനക്ക് ഞാൻ ഒരേകാകിയ അന്യനായി യാത്രയിൽ നിനക്ക് ഞാൻ ഒരേകാകിയ അന്യനായി ഏറെ കൊതിച്ചിട്ടും പാടുവാനാകാത്തൊരേകാന്ത ഗായകനായി ഈ ജീവിതയാത്രയിൽ നിനക്ക് ഞാൻ ഒരേകാകിയ അന്യനായി ഏറെ കൊതിച്ചിട്ടും പാടുവാനാകാത്തൊരേകാന്ത ഗായകനായി ഈ ജീവിതയാത്രയിൽ നിനക്ക് ഞാൻ ഒരേകാകിയ അന്യനായി പായ പങ്കിട്ടുറങ്ങിയിട്ടും ഒരു പായ പങ്കിട്ടുറങ്ങിയിട്ടും ഒരു പായ പങ്കിട്ടുറങ്ങിയിട്ടും നമ്മളേറെ ഒരു പായ പങ്കിട്ടുറങ്ങിയിട്ടും നമ്മളൊരുപാട് ദൂരത്തിലായിരുന്നു അറിയുവാനേറെ കഴിഞ്ഞിട്ടും നാം തമ്മിൽ പരിചിതരല്ലായിരുന്നു അറിയുവാനേറെ കഴിഞ്ഞിട്ടും നാം തമ്മിൽ പരിചിതരല്ലായിരുന്നു നിനക്ക് ഞാൻ ഒരേകാകിയ അന്യനായി ക്ഷണികമാമീ ലോക ജീവിതത്തിൽ ക്ഷണികമാമീ ലോക ജീവിതത്തിൽ നമ്മളൊരുപാട് മോഹിച്ച സഹചാരികൾ ക്ഷണികമാമീ ലോക ജീവിതത്തിൽ നമ്മളൊരുപാട് മോഹിച്ച സഹചാരികൾ പിരിയാം സഖി നമുക്ക് ഈ ദുഃഖഭൂമിയിൽ ഇനിയും കൊതിക്കണോ പുനർജനിക്കാൻ പിരിയാം സഖി നമുക്ക് ഈ ദുഃഖഭൂമിയിൽ ഇനിയും കൊതിക്കണോ പുനർജനിക്കാൻ ഈ ജീവിത യാത്ര നിനക്ക് ഞാൻ ഒരേകാകിയ
വളരെ മനോഹരമായ വരികളാണ്. ജിജോട്ടിയ രാഗ് ഇഷ്ടമില്ലായിരുന്നെങ്കിൽ നീ എന്നെ നീൽമിഴി പൂക്കൾ എന്നടുത്തെത്തുമ്പോൾ അറിയാതെ എന്ത് കാലടി പാതി വിരിഞ്ഞൊരു പുഞ്ചിരിയാൽ സമ്മതമെന്ത് പിന്നെ എന്തിന് നീ എന്നെ പതിവ് പോൽ കേൾക്കുവാൻ കാത്തു നിന്ന് ചിര പരിചിതമാമൊരു പദനി സ്വനം കദളിക്കുടപ്പൻ്റെ തേൻകിളിയും കദളിക്കുടപ്പൻ്റെ തേൻകിളിയും നിന്റെ ചൊടിയിതക്കു മന്ത്രണം ഒന്നും കേട്ടില്ല ഇന്നും അറിഞ്ഞില്ല എന്തിന് നീ എന്നെ വിട്ടകന്ന് അതെങ്കിലും എന്നോട് ഇഷ്ടമില്ല ഇരുന്നെങ്കിൽ നീ എന്നെ മിരിപ്പൂക്കൾ Thank you.
അകലയാ കേട്ടൊരു പിൻവിളിയിൽ മനമുലയുന്നോരാർദ്രമാ സ്വരജതിയോ അകലയാ കേട്ടൊരു പിൻവിളിയിൽ മനമുലയുന്നോരാർദ്രമാ സ്വരജതിയോ മനസ്സിൽ നിലാവിൻ്റെ നൂൽമഴയിൽ ഇറങ്ങി കുറുമൊഴിപ്പൂവിൻ്റെ നേർത്തന്നു എന്തേ മിണ്ടിയില്ല എന്നെ അറിഞ്ഞില്ല എന്തിന് നീ എന്നെ വിട്ടത് അതെങ്കിലും എന്നോട് പറയുക ഇഷ്ടമില്ലായിരുന്നെങ്കിൽ നീ എന്തിന് നീൽവിളിപ്പൂക്കളും ഇഷ്ടമില്ലായിരുന്നെങ്കിൽ നീ എന്തിന് നീൽമിഴിപ്പൂക്കളും എന്നടുത്തെത്തുമ്പോൾ അറിയാതെ എന്ത് കാലടി പാതി വിരിഞ്ഞൊരു പുഞ്ചിരിയാൽ സമ്മതമെന്തിന് തന്നു പിന്നെ എന്തിന് നീ എന്നെ വിട്ടത് ഇഷ്ടമില്ലായിരുന്നെങ്കിൽ നീ എന്തിന് നീൽമിഴി പൂക്കള നീൽമിഴി പൂക്കള സബീന ഷാജഹാൻ മുസ്ലിം കുട്ടികളൊക്കെ ഈ രംഗത്തേക്ക് കടന്നു വരാന്ന് പറഞ്ഞതൊരു വലിയ പ്രത്യാശയും അല്ലേ വലിയൊരു നമുക്ക് വലിയൊരു പ്രതീക്ഷയാണ്. പ്രണയം എന്താണ്, എങ്ങനെയാണ്, എപ്പോഴാണ് സംഭവിക്കുക എന്നുള്ളതാണ് കവയിത്രി പറയുന്നത്. ഹൃദയത്തിനാഴത്തിൽ എഴുതാതെ ഹൃദയത്തിനാഴത്തിൽ എഴുതാതെ ഗസലിൻ്റെ തേനൂറും ഇശല് പോലെ ഹൃദയത്തിനാഴത്തിൽ എഴുതാതെ പോ ഗസലിൻ്റെ തേനൂറും ഇശല് പോലെ സായന്തനത്തിൻ്റെ സാന്ദ്രമാവീഥിയിൽ വിടരാതെ കുഴിയുമാക്കൾ ഹൃദയത്തിനാഴത്തിൽ എഴുതാതെ പോസലിൻ്റെ തേനൂറും ഇശല് പോലെ സായന്തനത്തിൻ്റെ സാന്ദ്രമാവീഥിയിൽ വിടരാതെ പൂക്കൾ ഹൃദയത്തിനാഴത്തിൽ എഴുതാതെ പോ ഗസലിൻ്റെ തേനൂറും ഇശല് പോലെ മനസ്സിൻ്റെ ജാലകപ്പടിയിലാചിതർ മഞ്ചാടിമുത്തിൻ്റെ ചോപ്പ് പോലെ മനസ്സിൻ്റെ ജാലകപ്പടിയിലാചിതറിയ മഞ്ചാടിമുത്തിൻ്റെ ചോപ്പ് പോലെ
മടിയിൽ നിലാവിനെ തഴുകിയുറക്കും മെഴിവാർന്ന രാവിന്റെ ചന്തം പോലെ മനസ്സിന്റെ ജാലക പടിയിലാക്കിത മഞ്ചാടി മുത്തിന്റെ ചോപ്പ് പോലെ മടിയിൽ നിലാവിനെ തഴുകിയുറക്കുന്നു മിഴിവാർന്ന രാവിന്റെ ചന്തം പോലെ പ്രണയ നിശ്വാസങ്ങളെ ഏകയാത്തിരയുന്ന തന്നൽ പോലെ ഹൃദയത്തിലാഴത്തിൽ എഴുതാതെ ഗസലിന്റെ തേനൂറും വിശദപോലെ സായന്ത്രത്തിന്റെ സാന്ദ്രമാവീതി വിടരാതെ പൂക്കൾ ഹൃദയത്തിലായത്തിൽ എഴുതാതെ ഗസലിന്റെ തേനൂറും വിശദപോലെ ോർത്തു പിന്നിട്ട വഴിയിലായി ചില നേരം പിന്തുടർന്നെത്തുന്ന നിഴല് പോലെ വിരൽ കോർത്ത് പിന്നിട്ട വഴിയിലായി ചില നേരം പിന്തുടർന്നെത്തുന്ന നിഴല് പോലെ അണയാത്ത നാണമാ അകതാരിൽ മിന്നുന്ന അനുപമ സ്നേഹത്തിൻ ജാല ചുണ്ടോടടുക്കുമ്പോൾ തുള്ളിത്തുളുമ്പുമി പ്രണയമൊരു മധുനിറഞ്ഞ ചഷകം പോലെ ഹൃദയത്തിനാഴത്തിൽ എഴുതാതെ ഗസലിന്റെ തേനു സായന്ത്രത്തിന്റെ സാന്ദ്രമാവീതി വിടരാതെ തുടിയുക ഹൃദയത്തിലാഴത്തിൽ ഗസലിന്റെ തേനു സാന്ദ്രമാവീതി വിടരാതെ ഹൃദയത്തിലാഴത്തിൽ എഴുതാതെ ഗസലിന്റെ ഇനി നീ ഉറങ്ങുകൻ തോഴി
ഇനി നീ ഉറങ്ങുകോഴി, ഇനി നീ ഉറങ്ങുകോഴി, നാവിൻ്റെ ഇതളൂർന്ന് വീഴുമീരാവിൽ, നിലാവിൻ്റെ ഇഴ ചേരുമീ നീലാവിൽ, അനുരാഗമേ 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 നിന്റെ അതിലോടലോലമായി അനുഭൂതിയാകേ പടർന്നു, മൃദുരോമഹർഷങ്ങളുന്മാദവർഷം തനുവാകെമെല്ലേ ഉണർന്നു, അനുരാഗമേ 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 അതിലോലലോലമോ അനുഭൂതിയാകെ പടർന്നു, മൃദുരോമഹർഷങ്ങൾ ഉന്മാദവർഷമായി തനുവാകെ മെന്നെ പുണർന്നു, പിരിയാതിരിക്കുമീ നേരത്തെ മെല്ലെ ഇന്നിനി നീ ഉറങ്ങുകൻ തോഴി, ഇനി നീ ഉറങ്ങുകൻ തോഴി, ഇനി നീ ഉറങ്ങുകൻ തോഴി, ഇനി നീ ഉറങ്ങുകൻ. പ്രിയരാഗമേ പ്രിയരാഗമേ സിതാറിൻ്റെ തന്ത്രിയിൽ ശ്രുതി ചേർന്നൊരീണം പകർന്നു, ചെറുകാറ്റിനുലയുന്നൊരീ മുളം കാടുകൾ ഒരു ഭാവതാളം നുകർന്നു, രാഗമേ സിതാറിൻ്റെ തന്ത്രിയിൽ ശ്രുതി ചേർന്നൊരീണം പകർന്നു, ചെറുകാറ്റിലുലയുന്നൊരീമുളം കാടുകൾ ഒരു താളഭാവം നുകർന്നു, ഗസൽ മൂളുമേകാന്ത തീരത്ത് മെല്ലയിൽ നിനി നീ ഉറങ്ങു, ഇനി നീ ഉറങ്ങുകോഴി, ഇനി നീ ഉറങ്ങുകോഴി, ഇനി നീ ഉറങ്ങുകോഴി, നിലാവിൻ്റെ ഇതളൂർന്ന് വീഴുമീരാവിൽ, കിനാവിൻ്റെ ഇഴ ചേരു നീ നീലനാവിൽ, ഇനി നീ
മറ്റാരാണ് സഖി. സുഭാഷ് അഞ്ചൽ, അദ്ദേഹം സംവദിക്കുന്നത് കുടുംബവുമായിട്ട്. മഞ്ജുള കോമള നന്ദാവനി, മഞ്ജുള കോമള നന്ദാവനി, കൊഞ്ചിരിക്ക സുഭാഷിത അഞ്ജിത ചന്ദ്രിക ചാമരീശ തഞ്ചമായോ മറ്റെന്ത് ചെയ്യുക. അവിടെ നിന്ന് ഒളിഞ്ഞു നോക്കുന്നു കവി. മഞ്ജുള കോമള നന്ദാവനി, കൊഞ്ചിരിക്ക സുഭാഷിത മഞ്ജുള കോമള നന്ദാവനി, കൊഞ്ചിരിക്ക സുഭാഷിത അഞ്ചിത ചന്ദ്രിക ചാമരം വീശു തഞ്ചമായോ മറ്റന്ത് മഞ്ജുള കോമള നന്ദാവനി, കൊഞ്ചിരിക്ക സുഭാഷിത അഞ്ചിത ചന്ദ്രിക ചാമരം വീശു തഞ്ചമായോ മഞ്ജുള കോമള നന്ദാവനി. ചുംബന അഞ്ച് ശരങ്ങളായി പെരുകിടും ആത്മേയ സുന്ദരമൂർമ്മള ചുംബനം അഞ്ച് ശരങ്ങളായി പെരുകിടും ആസുകുമാര സുധാര സമൂ ആനന്ദ നൃത്തം ഒഴിക്കട്ടെ ആസുകുമാര സുരാസസമൂ ആനന്ദ നൃത്തം ഒഴിക്കട്ടെ മഞ്ജുള കോമള നന്ദാവനി കൊഞ്ചിരിക്ക സുഭാഷിതങ്ങൾ അഞ്ചിത മറ്റെന്ത് ചെയ്ത മഞ്ജുള കോമള നന്ദാവനി. തേടിടാമാകാശ മേൽക്കൂരമേലേ പറഞ്ഞിറങ്ങ ആഴിതന്നാഴിതന്നാഴങ്ങൾ തേടിടാമാകാശ മേൽക്കുറമേലെ ആകുമോ ഇമ്പമായി നിൻ മടി തട്ടിലെ
ചിട മഞ്ജുള കോമള നന്ദവനി കൊഞ്ചിരിക സുഭാഷിത അഞ്ജിത ചന്ദ്രിക ചാമര വീശ തഞ്ജമായോ മറ്റന്ത് ചെയ്യ മഞ്ജുള കോമള നന്ദ അഞ്ജിത ചന്ദ്രിക ചാമരമ്പി അഞ്ജമായോ മറ്റന്ത് ചെയ്യ മഞ്ജുള കോമള നന്ദ വനികയിൽ ഇനി നമ്മുടെ കാനേഷ് പുനൂർ, അദ്ദേഹത്തിൻ്റെതായ ഒരു മലബാർ ശൈലി കവിതയാണ്. മൗനത്തിൻ മോഹനം ചെപ്പിലൻ മോഹം സൂക്ഷിച്ചു വെച്ചു ഞാൻ കാത്തിരുന്നു കാലൊച്ച കേൾക്കുമെന്നോത്തു ഞാൻ കാലത്ത് കായൽ കരൻ തപസ്സിടുന്നു മൗനത്തിൻ മോഹന ചെപ്പിലൻ മോഹന സൂക്ഷിച്ചു വെച്ചു കാത്തിരുന്നു മൗനത്തിൻ മോഹന ചെപ്പിലൻ മോഹൻ സൂക്ഷിച്ചു വെച്ചു കാത്തിരുന്നു കാലൊച്ച കേൾക്കുമെന്നോർത്തു ഞാൻ കാല കായൽ കരയിൽ തപസ്സിരുന്നു മൗനത്തിൻ മോഹന ചെപ്പിലൻ മോഹന ചാരുവാം സംഗീതം ചാരത്തുയരേ നീയാകുമെന്ന് നിനച്ചു അത് നീയാകുമെന്ന് നിനച്ചു ചാരുവാം സംഗീതം ചാരത്തുയരേ നീയാകുമെന്ന് നിനച്ചു ഞാൻ അത് നീയാകുമെന്ന് നിനച്ചു പരിമളവാഹിയ തെന്നലിൻ പിന്നിൽ നീ ഉണ്ടാകുമെന്ന് ധരിച്ചു ഞാൻ നീ ഉണ്ടാകുമെന്ന് ധരിച്ചു പരിമള പിന്നിൽ നീ ഉണ്ടാകുമെന്ന് ധരിച്ചു നീ ഉണ്ടാകുമെന്ന് ധരിച്ചു മൗനത്തിൻ മോഹന ചെപ്പിലൻ മോഹന സൂക്ഷിച്ചു വെച്ചു ഞാൻ കാത്തിരുന്നു കാലൊച്ച കേൾക്കുമെന്നോർത്തു ഞാൻ കായൽ കരയിൽ തപസ്സിരുന്നു മൗനത്തിൻ മോഹന ചെപ്പിലൻ മോഹങ്ങൾ
നിങ്ങളുടെ വിരലുകൾ എഴുതുന്ന വാക്യത്തിന് പൊരുളെന്തെന്നൊരിക്കലും അറിഞ്ഞില്ല ഞാൻ പൊരുളെന്തെന്നൊരിക്കലും അറിഞ്ഞില്ല ഞാൻ വിധിയുടെ വിരലുകൾ എഴുതുന്ന വാക്യത്തിൽ പൊരുളെന്തെന്നൊരിക്കലും അറിഞ്ഞില്ല ഞാൻ പൊരുളെന്തെന്നൊരിക്കലും അറിഞ്ഞില്ല കാറ്റിൻ്റെ കാതിൽ പൂവ് പറഞ്ഞൊരാ രഹസ്യമറിയുവാൻ തുനിഞ്ഞില്ല ഞാൻ രഹസ്യമറിയുവാൻ തുനിഞ്ഞില്ല മൗനത്തിൻ മോഹന ചെപ്പിലൻ മോഹന സൂക്ഷിച്ചു വെച്ചു ഞാൻ കാത്തിരുന്നു മൗനത്തിൻ മോഹന ചെപ്പിലൻ മോഹന സൂക്ഷിച്ചു വെച്ചു ഞാൻ കാത്തിരുന്നു കാലൊച്ച കേൾക്കുമെന്നോർത്തു ഞാൻ കാലത്തിൽ കായൽ കരയിൽ തപസ്സിരുന്നു മൗനത്തിൻ ചെപ്പിലൻ ഷിറാസ് വാടാനപ്പള്ളി യു എ അങ്ങനെ ഒരു എന്റെ ജീവനിൽ പെയ്തു തോരാത്തര മഴ തുള്ളി തന്നെ നീ എന്റെ ജീവനിൽ പെയ്തു എത്ര ജന്മങ്ങൾ എത്ര ജന്മങ്ങൾ നീ അരുളുന്ന ഇന്നെന്റെ മൗനം കവർന്നു നീ എന്റെ ജീവനിൽ മഴത്തുള്ളി തന്നേ നീ എന്റെ ജീവനിൽ എത്ര ജന്മങ്ങളാ നീ അരുളും രാഗം ഇന്നെന്റെ മൗനം കവർന്നു തോറത്തറ മഴത്തുള്ളി തന്നേ നീ എന്റെ പായയിൽ കൂട്ടായിരുന്നു
മിഴി കൊണ്ടു തുന്നിയോരോ മൽക്കിനാക്കളെ മൊഴി കൊണ്ട് നേദിച്ചു നമ്മൾ, മൊഴി കൊണ്ട് നേദിച്ചു മിഴി കൊണ്ട് തുന്നിയോരോ മൊഴി കൊണ്ട് നേദിച്ചു പോരാത്തുണ്ടി തേ നീ എൻ്റെ ജീവനിൽ ഒരു നേർത്തന്നും പരമീതളിടും അമ്പരം മുകിലുകൾ അഴൽ നേതേരം ഒരു നേർത്തന്നും പരമീതളിടും അമ്പരം മുകിലുകൾ അഴൽ നേതേരം ഒരു മാരിയായി നിന്റെ ഓർമ്മകൾ മേയുന്ന താഴ്വരയാണെന്റെ വിരഹം, താഴ്വരയാണെന്റെ വിരഹം ഒരു മാരിയായി നിന്റെ ഓർമ്മകൾ മേയുന്ന താഴ്വരയാണെന്റെ വിരഹം, താഴ്വരയാണെന്റെ തുള്ളി തന്നേല നീ എൻ്റെ ജീവനിൽ എത്ര ജന്മങ്ങള നീ അരുളും ഇന്നെൻ്റെ മൗനം കവർന്നു വഴി തെറ്റി വന്നൊരു ഋതുവിൻ കാലൊച്ച വെയിലേറ്റു മങ്ങിയ കാഴ്ച പോലെ വഴി തെറ്റി വന്നൊരു ഋതുവിൻ കാലൊച്ച വെയിലേറ്റു മങ്ങിയ കാഴ്ച വഴി തെറ്റി വന്നൊരു ഋതുവിൻ കാലൊച്ച വെയിലേറ്റു മങ്ങിയ കാഴ്ച ഇഴ ചേർന്ന് തുന്നിയ ജാലക വിരി നിഴൽ ചേർന്ന് വഴി തെറ്റി വന്നൊരു ഋതുവിൻ കാലച്ച വെയിലേറ്റു മങ്ങിയ കാഴ്ച
ഒരു നല്ല ചിത്രം വരച്ച പോലെ നിറമുള്ള നിനാവുകൾ ചേർത്ത് വച്ചതിനാരോ ഒരു നല്ല ചിത്രം വരച്ച പോലെ ഒരു താളിലെഴുതിയ പ്രണയാക്ഷരം മിഴിമുത്തു വീണുപടം ഒരു താളിലെഴുതിയ പ്രണയാക്ഷരം മിഴിമുത്തു വീണുപടുന്നു ഇതുവഴി പെയ്യൊച്ച മണക്കിലെന്തോ വഴി തെറ്റി വന്നു ശ്രീ പാർവതി അതിമനോഹരമായിട്ട് എഴുതിയിട്ടുണ്ട്. കൈ ഹാർമോണിയത്തിൽ വന്നപ്പോൾ തന്നെ ഭൈരവിയാണ് എൻ്റെ മനസ്സിൽ വന്നത്.
ജ്വലിക്കുന്ന പകലിൻ്റെ അപ്പുറം അനുരാഗമഴയിൽ കത്തിജ്വലിക്കുന്ന പകലിൻ്റെ അപ്പുറം അനുരാഗമഴയിൽ നനഞ്ഞിരിക്കാം വിരഹത്തിൽ കൊള്ളുന്ന ചൂടിൽ നീ തന്ന നിമിഷങ്ങളെന്നും വിരഹത്തിൽ കൊള്ളുന്ന ചൂടിൽ നീ തന്ന നിമിഷങ്ങളെന്നും എത്ര നിഗൂഢമാണ് മോഹമെന്നാകി എന്നും തീക്ഷമി അനുരാഗം വെന്തുരുകുമ്പോൾ ഒന്നായി ചേർന്ന് അനുരാഗഗംഗാപ്രഭ എത്ര നിഗൂഢമാ മോഹമെന്നാകിലും കവിത എഴുതിയിരിക്കുന്നത്
ഞാൻ നേരത്തെ പറഞ്ഞു ശ്രീപാർവതി ഒരു അഡീഷണൽ ഫിറ്റിംഗ് കൂടെ ഉള്ളത് ഈസ്റ്റ് കോസ്റ്റിൻ്റെ ന്യൂസ് പോർട്ടലിൻ്റെ എഡിറ്ററും കൂടിയാണ് ഇവിടെ തന്നെ വർക്ക് ചെയ്യുന്നത് വിജയത്തിൻ്റെ കൂടെ. തീവ്രമായ വാക്യങ്ങളാണ് അല്ലേ? ഓർമ്മകൾ തൻ ഗന്ധം വിരഹത്തിൽ പകലായി കൊഴിഞ്ഞു പോകേ. കത്തിയെരിയും ഓർമ്മകൾ തൻ ഗന്ധം വിരഹത്തിൽ പകലായി കൊഴിഞ്ഞു പോകേ. കൊട്ടം നടുത്തു വന്നെന്തിനു എന്നെ കെട്ടിപ്പുണർന്നൊന്ന് പാട്ടുപാ. ഒട്ടും നടുത്തു വന്നെന്തിനോ നീ കെട്ടിപ്പുണർന്നൊന്ന് എത്ര നിഗൂഢമാ മോഹമെന്നാകിനി എന്നും തീർത്ഥമേ അനുരാഗം ും ഒന്നാ ചേരുന്നു അനുരാഗതംഗ. എത്ര നിഗൂഢമോഹമന എന്നും തീർത്ഥമേ അനുരാഗം. വിജേട്ടൻ്റെ തന്നെ കവിതകളാണ്. വിജേട്ടൻ്റെ കവിതകൾ പാടുമ്പോൾ പല വ്യത്യസ്ത മറ്റുള്ള കവികളിൽ നിന്ന് വ്യത്യസ്തമാണ്. കാരണം ജെന്യുവിനായിട്ടാണ് കാര്യങ്ങൾ പുറത്തു വരിക. ഉറങ്ങാൻ നീ എനിക്കരികിൽ വേണം, ഉണരുമ്പോളൻ കണിയാകേണം. അദ്ദേഹത്തിൻ്റെ സൃഷ്ടികളിൽ വ്യത്യസ്തമായ എന്നാൽ അഗാധമായിട്ടുള്ള പ്രണയത്തിൻ്റെ നല്ല നല്ല മുത്തുകൾ നമുക്ക് കാണാൻ പറ്റും. ഇത് നല്ലൊരു സംഭവമാണ്. സിനിമയിൽ ദാസേട്ടനാണ് പാടിയിട്ടോ, ദാസ നോവൽ സിനിമ. ഉറങ്ങാൻ നീ എനിക്കരികിൽ ഉണരുമ്പോളൻ കണിയാകേണം, ഉണർന്നാൽ പിന്നെനിക്കുണർവേദാ ഒരു ചുരുചനത്തിൽ മധുരം. ഉറങ്ങാൻ നീ എനിക്കരികിൽ ഉണരുമ്പോളൻ കണിയാകേണം, ഉണർന്നാൽ പിന്നെ നിക്കുണർവേക ഒരു ചുംബനത്തിൽ മധുരം. ഉറങ്ങാൻ നീ എനിക്കരികിൽ വേണം, ഉണരുമ്പോളൻ കണിയാകേ. ചുണ്ടിൽ വേണം പിണങ്ങാതെ കേൾക്കാൻ ക്ഷമ വേണം, പുഞ്ചിരി അഴകായി ചുണ്ടിൽ വേണം പിണങ്ങാതെ കേൾക്കാൻ ക്ഷമ വേണം. പരിഭവിച്ചാലും എന്നറിയിലെത്തി പതിവുകൾ തെറ്റാതെ നോക്കിയേ,
പരിഭവിച്ചാലുമെന്ന വിഗിലത്തി പതിവുകൾ തെറ്റാതെ ചേട്ടനെ ഉദ്ദേശിക്കുന്ന കവി ഉദ്ദേശിക്കുന്ന പോലത്തെ ഭാര്യമാരെ കിട്ടുമല്ലേ? ഇന്ന് കിട്ടുമോ? ഇന്ന് പ്രീ കൗൺസിലിംഗ് ഭർത്താവിനെ എങ്ങനെയാണ് അടിച്ചിരുത്തേണ്ടതെന്നാണ് പഠിപ്പിക്കുന്നത് അവർ. എന്നാലും അദ്ദേഹത്തിൻ്റെ ആ നല്ല മനസ്സ് നിങ്ങൾ ശ്രദ്ധിക്കണം അല്ലേ. സന്ധ്യാദീപം കൊളുത്തേണം നീ സർവേശ്വരിയായി വിളങ്ങേ. സന്ധ്യാദീപം കൊളുത്തേണം നീ സർവേശ്വരിയായി വിളങ്ങേണം. കനിവോടെ ദൈവം കാത്തു രക്ഷിക്കാൻ കണ്ണീരോടെന്നും പ്രാർത്ഥിക്കേണം. കനിവോടെ ദൈവം കാത്തു രക്ഷിക്കാൻ കണ്ണീരോടെന്നും. പിന്നെ ഒരു സംഭവമുള്ളത്, അദ്ദേഹത്തിന് ഈ കലയോടും കലാകാരന്മാരോടുള്ള മനസ്സ് ഒരു ദാക്ഷിണ്യവുമില്ലാതെ വളരെ ആത്മാർത്ഥമായി പ്രോത്സാഹിപ്പിക്കും. ആരോടും കാട്ടാതെ കാത്തു വെച്ചൊരുപാട് സ്നേഹമൻ ഹൃദയത്തിൽ ബാക്കി. ആരോരാൾക്ക് പകർന്നു നൽകാൻ അറിയാതെന്നുള്ളിൽ ഒളിച്ചിരുന്നത് പ്രാണസഖി എന്ന ആത്മസഖി പ്രണയസഖി അനുരാഗസഖി. പ്രിയ പ്രണയിനിയ പ്രണയി, അതില് വിജയന്റെ ആദ്യത്തെ ഒരു പാട്ട് വിജയന്റെ ആരോടും കാട്ടാതെ കാത്തു വെച്ചൊരു പാട് സ്നേഹമൻ ഹൃദയത്തിൽ ബാക്കിയത്. പകർന്നു നൽകാൻ അറിയാതെന്നുള്ളിൽ ഒളിച്ചിരുന്നത് പ്രാണസഖി എന്ന ആത്മസഖി പ്രണയസഖി അനുരാഗസഖി. ഓമനിക്കാനൊരു മകള നിനക്കെന്നും ഓടി വന്നെന്നരികിൽ ചേർന്നിരിക്ക. ഓമനിക്കാനൊരു
കാണിക്കാനൊരു മകള നിനക്കെന്ന് ഓടി വന്നരികിൽ ചേർന്നിരിക്കാത്സല്യമേകുമോരമ്മയെ പോലെ എന്നു മനസാന്തന ഗീതമാക വാത്സല്യമേകുമോരമ്മയെ പോലെ എന്നു മനസാന്തന ഗീതമാക പ്രാണസഖി എന്ന ആത്മസഖി പ്രണയ സഖി അനുരാഗ സഖി ഒരിക്കൽ നീ പറഞ്ഞ പ്രണയം ദിവ്യമെന്ന് മധുരമെന്ന് അനഘമെന്ന് അതിൻ്റെ സൗരഭം ലഹരി ഒരിക്കൽ നീ പറഞ്ഞ പ്രണയം ദിവ്യമെന്ന് മധുരമെന്ന് അനഘമെന്ന് അതിൻ്റെ സൗരഭം ലഹരി നമ്മളിൽ നന്മയുണർത്തുമെന്ന് എന്നോടൊത്തിരി ഇഷ്ടമെന്ന് ഒത്തിരി ഒത്തിരി ഇഷ്ടം ഒരിക്കൽ നീ പറഞ്ഞ പ്രണയം ദിവ്യമെന്ന് മധുരമെന്ന് അനഘമെന്ന് അതിൻ്റെ സൗരഭം ലഹരി പിശാചാണെന്ന് കണ്ടവരെ ഭൂമിയിലില്ലെന്ന് കേൾക്കുന്ന ദേവറുപ്പാണ് പിന്നെന്നോ നീ പറഞ്ഞു പ്രണയം പിശാചാണ് കണ്ടവരെ ഭൂമിയിലില്ലെന്ന് കേൾക്കുന്ന ദേവറുപ്പാണ് എന്നോട് ഇഷ്ടമില്ല മറ്റെല്ലാം പറഞ്ഞത് വെറുതെ 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 പറഞ്ഞു നീ പറഞ്ഞു പ്രണയം ദിവ്യമെന്ന് മധുരമെന്ന് അനഘമെന്ന് അതിൻ്റെ സൗരഭം ക
മറ്റാരോടോ എനിക്കിഷ്ടമെന്ന് കള്ളങ്ങളെ ഞാൻ പറയും. കാണാതിരുന്നപ്പോൾ നീ പറഞ്ഞു കണ്ടില്ലേ ഉള്ളിലിരിക്കും മറ്റാരോടോ എനിക്കിഷ്ടമെന്ന് കള്ളങ്ങളെ ഞാൻ പറയുന്നു. വിശ്വസിക്കാനെ കൊള്ളില്ല കാണുമ്പോഴേ സ്നേഹമുള്ളൂ എല്ലാമെല്ലാം മനസ്സിലീ പറഞ്ഞു പ്രണയം ദിവ്യമ അതിൻ്റെ സൗരഭം പ്രിയ സ്നേഹിതരെ അറിഞ്ഞിരുന്നോ നിങ്ങൾ കേട്ടി പ്രണയമിതുപോലെ പരിഭവമെന്ന് പ്രണയിനി തൻ പരാതികൾ സഹൃദയരെ പ്രിയ സ്നേഹിതരെ അറിഞ്ഞിരുന്നോ നിങ്ങൾ കേട്ടിരുന്നു പ്രണയമിതുപോലെ പരിഭവമെന്ന് പ്രണയിനി തൻ പരാതികൾ അവളുടെ ഓരോ ഇഷ്ടങ്ങളും അത് തന്നെയാണ് ഗസലെന്ന് വിജയഗീതമായി നാം അനഘമേ അതിൻ്റെ സൗരഭം ലഹരി.